നമസ്കാരം. മലയാള സിനിമ ഒരു പ്രത്യേകതരം ലോകമാണ്. ആ ലോകത്തെ രാജാക്കന്മാരും മന്ത്രിമാരും തന്ത്രിമാരുമൊക്കെ നമുക്ക് പരിചയമുള്ളവരല്ല. അവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വളരണം എന്നൊക്കെ ചില നിയമങ്ങളുണ്ട്. ഈ നിയമത്തിന് എതിരെ നിൽക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്യൂഡലിസ്റ്റ് സംവിധാനത്തിനെതിരെ നിലപാടെടുക്കുന്ന ധീരതയുള്ള ചില കലാകാരന്മാരും കലാകാരിമാരുമുണ്ട്. ഉദാഹരണത്തിന് പാർവതി. ഇത്തരത്തിലുള്ളവരെ നമ്മൾ എപ്പോഴും പിന്തുണയ്ക്കേണ്ടതുണ്ട്, അഭിനന്ദിക്കേണ്ടതുണ്ട്, സഹായം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ചിലരെങ്കിലും ഇത്തരം റിബലുകളാണ് എന്ന് പേരെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഏത് ഇൻഡസ്ട്രിയും ഏത് സ്ഥാപനവും ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന അച്ചടക്കത്തിൻ്റെ പരിധി ലംഘിക്കുന്നു. അത് ഏത് സംവിധാനമാകട്ടെ, സഭയാകട്ടെ, പാർട്ടിയാകട്ടെ, സിനിമയാകട്ടെ, സ്വകാര്യ സ്ഥാപനങ്ങളാവട്ടെ, എല്ലാം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അച്ചടക്കങ്ങളുണ്ട്. ആ അച്ചടക്കം ലംഘിക്കുകയും ആ അച്ചടക്ക ലംഘനം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അവർ എന്താണ് അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രതിനിധികളായി അറിയപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാലമുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഷെയിൻ നിഗം എന്ന മിടുക്കനായ സിനിമാക്കാരൻ. ഷെയിൻ നിഗം മിടുക്കനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അബി മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായിരുന്നു. പക്ഷേ എങ്ങും എത്തിയില്ല. നല്ല റോളുകൾ ഒന്നും കിട്ടുകയോ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുകയോ ചെയ്യാതെ മരണം വിളിച്ച നടനാണ് അബി. ആ യബിക്ക് കിട്ടാതെ പോയ അവസരങ്ങൾ ഭാഗ്യവശാൽ വലിയ ബന്ധങ്ങളോ സ്വാധീനങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും ഷെയിൻ നിഗത്തെ തേടിയെത്തി. ആ ഷെയിൻ നിഗം അഭിനയിച്ച ചില സിനിമകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഷെയിൻ നിഗത്തിൻ്റെ കുമ്പളങ്ങി നൈറ്റ്സ് തങ്ങി നിൽക്കുകയാണ്. എൻ്റെ അനുഭവം ഈ അടുത്ത കാലത്തെങ്കിലും ഇത്രയും സുന്ദരമായ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ആ ഷെയിൻ നിഗത്തിൻ്റെ സ്വാഭാവികമായ അഭിനയം, ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു രീതി, അത് ഈട എന്ന സിനിമയിലും പറവ എന്ന സിനിമയിലും ഇഷ്ക് എന്ന സിനിമയിലുമൊക്കെ ഷെയിൻ നിഗം അങ്ങനെ തന്നെയാണ് കഴിവ് തെളിയിച്ചത്. ഷെയിൻ നിഗം പെട്ടെന്ന് മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. ഷെയിൻ നിഗമത്തിനൊരു സിനിമയ്ക്ക് 40 ലക്ഷം രൂപ വരെ പ്രതിഫലം കിട്ടുന്നു എന്നാണ് ഈ ഇപ്പോഴത്തെ വെയിൽ എന്ന സിനിമയുടെ നിർമ്മാതാവ് ജോബി ജോർജ് പറഞ്ഞു. അദ്ദേഹം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ അഭിമാനിക്കാവുന്ന. പക്ഷേ വെയിൽ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായി. അതൊക്കെ ഒത്തുതീർത്തെങ്കിലും ഇപ്പോൾ ഷെയിൻ നിഗത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ ഞെട്ടിക്കുന്നത്. അതാണ് പ്രൊട്ടസ്റ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വാസ്തവമാണോ എന്ന കാര്യത്തിൽ പോലും തീർച്ചയില്ല. കാരണം ഷെയിൻ നിഗം ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജിലൂടെ അല്ല ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഫോട്ടോഷോപ്പിലൂടെ ചെയ്തതാണോ എന്നറിയില്ല. പക്ഷേ ഈ സിനിമാ നിർമ്മാതാവിനോടും സംവിധായകനോടും സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ രോഷം കൊണ്ടും സങ്കടം കൊണ്ടും പുകയുകയാണ്. മാധ്യമങ്ങളൊക്കെ അങ്ങനെ തന്നെ എഴുതുകയും ചെയ്തതുകൊണ്ട് അത് ശരിയാണ് എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. പക്ഷേ ഇത് ശരിയാണെങ്കിൽ ഷെയിൻ നിഗം അതിർവരമ്പുകൾ ലംഘിച്ചിരിക്കുന്നു. അച്ചടക്കം എന്നത് ഒരാളുടെ ഏത് മേഖലയിലാണെങ്കിലും ജീവിതത്തിൽ അനിവാര്യമാണ്, അത് വേണ്ട എന്ന് ഷെയിൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സിനിമാ നിർമ്മാതാവ് അയാൾ എത്ര സമ്പന്നനായിക്കട്ടെ, ഒരു സിനിമ ഇറക്കുമ്പോൾ അത് അയാൾക്ക് ബിസിനസ് കൂടിയാണ്, അത് ലാഭത്തിലാകണം. നിർഭാഗ്യവശാൽ ഈ സിനിമകൾ പലതും പൊളിഞ്ഞ് പാളിഷ് ആവാറുണ്ട്. അത് അവരുടെ വിധി എന്ന് കരുതുക, അത് റിസ്ക് എന്ന് കരുതുക. പക്ഷേ സിനിമയിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നടന്മാരെ സാങ്കേതിക പ്രവർത്തകരൊക്കെ സഹകരിക്കാത്തത് കൊണ്ട് ആ സിനിമ നഷ്ടത്തിലേക്ക് പോകുന്നതും ആ സിനിമാ സംഘം പ്രതിസന്ധിയിലാകുന്നതും ന്യായീകരിക്കാൻ കഴിയില്ല. ഷെയിൻ നിഗം മുടി വെട്ടിയത് അബദ്ധത്തിൽ വെട്ടിയതാണെങ്കിൽ അത് പറഞ്ഞ് ക്ഷമ പറയേണ്ടതുണ്ടായിരുന്നു. അതിന് പേരിൽ ജോബി ജോർജ് അദ്ദേഹത്തെ വിളിച്ച് വധഭീഷണി മുഴക്കിയെങ്കിൽ യോജിപ്പൊന്നുമില്ല. പക്ഷെ അത് സെറ്റിന് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. അന്ന് ഷെയിൻ നിഗത്തിൻ്റെ ഭാഗത്ത് അല്പം ന്യായമുണ്ടായിരുന്നു. കാരണം ജോബി ജോർജ് ചീത്ത വിളിച്ചിരിക്കുന്നു നമ്മൾ കേട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ചീത്ത വിളിച്ചത് എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇപ്പോൾ ഇത് സത്യമാണെങ്കിൽ അത് ജോബി ജോർജിനോടുള്ള പ്രതിഷേധമോ സമരമോ അല്ല, മലയാള സിനിമയോടുള്ള വെല്ലുവിളിയാണ്. ജോബി ജോർജിനെ പോലുള്ളവർ പറയാതെ പറയുന്നത് ഷെയിൻ നിഗം കഞ്ചാവിന് അടിമയാണ് എന്ന്. എനിക്കറിയില്ല, ഉറപ്പൊന്നുമില്ല. അന്ന് നീ എന്തിൻ്റെ അടിമയാണ് എന്നറിയാമെന്നുള്ള വോയിസ് നമ്മൾ കേട്ടതാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഷെയിൻ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഓർക്കുക, നിങ്ങളുടെ ബാപ്പയെ ഓർക്കുക, നിങ്ങളുടെ ഉപ്പയെ ഓർക്കുക. ആ മനുഷ്യനൊരു നല്ല മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ അകാലത്തിൽ കടന്നുപോയതിൻ്റെ വേദന മലയാള സിനിമാ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കുമുണ്ട്. നിങ്ങൾ എന്തിൻ്റെയെങ്കിലും സ്വാധീനത്തിലാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ ഇതിന് പ്രതിഷേധമെന്നോ റിബലെന്നോ പറയരുത്. നിങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്തുണയുണ്ടായിരുന്നു. ഇത് ശരിയാണെങ്കിൽ ആ സിനിമ സംവിധായകന് ഓർക്കുക, അയാളുടെ ആദ്യത്തെ സിനിമയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4-5 ദിവസം കൂടി ഷൂട്ട് ചെയ്താൽ തീരുന്ന സിനിമയാണ്. അതിന് നിങ്ങൾക്ക് താടിയും മീശയും
ഉണ്ടായി വരുന്നത് വരെ കാത്തിരിക്കണം. നിങ്ങൾക്ക് താടിയും മീശയും ഉണ്ടായാലും, നിങ്ങളിപ്പോൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ 15-ാം തീയതി വന്നു, അന്ന് അവിടെ കിടന്നു, 16-ാം തീയതി കുറച്ചു നേരം അഭിനയിച്ചു, 17-ാം തീയതി നിങ്ങൾ കിടന്നു ഉറങ്ങി, 18-ാം തീയതി വീണ്ടും അമ്മ വന്നതുകൊണ്ട് കുറച്ചു നേരം നന്നായി അഭിനയിച്ചു, 19-ാം തീയതി നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങി, 20-ാം തീയതി നിങ്ങൾ കുറച്ചു നേരം കൂടി അഭിനയിച്ചു, 21-ാം തീയതി ഒരു ബൈക്കും എടുത്തുകൊണ്ട് നിങ്ങൾ മുങ്ങി എന്നാണ് ആ അണിയറ പ്രവർത്തകർ പറഞ്ഞത്. അത് ശരിയല്ല. സിനിമയെന്ന് പറഞ്ഞൊരു വ്യവസായം കൂടിയാണ്. നിങ്ങളങ്ങനെ അഹങ്കാരത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് നിങ്ങൾ ഒരു സിനിമയെ പ്രതിസന്ധിയിലാക്കരുത്. മോശമാണ്, നിങ്ങളുടെ കരിയറിന് മോശമാണ്, മലയാള സിനിമയ്ക്ക് മോശമാണ്. കോടികൾ മുടക്കിയാണ് ഒരു സിനിമ എടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ജീവിത ഉപാധി കൂടിയാണ്. ഒരുപക്ഷെ നിർമ്മാതാവിൻ്റെ കയ്യിൽ കാശ് കാണുമായിരിക്കും. പക്ഷേ ഒരു സിനിമ ഇല്ലാതായാൽ എത്ര കാശുള്ള നിർമ്മാതാവാണെങ്കിലും അയാൾ അനുഭവിക്കുന്ന യാതനകൾക്ക് കൈയും കണക്കുമില്ല. എത്രയോ സിനിമാ നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ജോബി അത്തരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ അഹങ്കാരം അതിര് കടരുത്, പ്രവർത്തിക്കരുത്. മര്യാദകേടാണ്, നിങ്ങളുടെ ബാപ്പയോട് നിങ്ങൾ കാണിക്കുന്ന ദ്രോഹമാണ്, ബാപ്പയുടെ പേരുകൂടി ഇല്ലാതാക്കാൻ നിങ്ങൾ നടത്തുന്ന നീക്കമാണ്, മോശമാണ്.